നമ്മളുടെ ഈ സാധാരണമായ ഗെറ്റ് ടുഗദർ ഈ പുതുവർഷത്തിന്റെ ആദ്യ മണിക്കൂറിൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന ബഹുമാന്യനായ ഗവൺമെന്റ് ചീഫ് വിപ്പ് പി സി ജോർജ് സാറെ, പ്രിയപ്പെട്ട ജോയി ഇബ്രാഹിം എം പി, പ്രിയപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ, മാനേജറും രൂപത ജനറാളുമായിരിക്കുന്ന മൺസിഞ്ചോർ ഞരളക്കാട്ട്, പ്രിയപ്പെട്ട വർക്കി സാറേ, നഗരസഭാധ്യക്ഷൻ ബഹുമാന്യനായ ഡിയാക്കോസ് കൊടവൻ, ശ്രീമതി നിർമ്മല ജിമ്മി, ജോർജ് സി കാപ്പൻ സാറേ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മീനച്ചിലാറിന്റെ ശുദ്ധീകരണത്തോട് അനുബന്ധിച്ചുള്ള ഒരു പ്രത്യേക പദ്ധതിയുമായിട്ടാണ് നമ്മൾ വലിയൊരു പറ്റം ആളുകൾ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസും അധ്യാപകരും ഇവിടെ ആയിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് തലമുറകളോട് സംസാരിക്കുന്നത്. അതിന് വലിയൊരു കണ്ടിന്യൂയിറ്റി ഉണ്ട്, ഒരു തുടർച്ച ഉണ്ട്. ഒരു കലാലയം പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നില്ല. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോളേജുകൾ പോലെയുള്ള സ്ഥാപനങ്ങളുടെ അധികാരത്തൊക്കെ നമുക്ക് തിരുവനന്തപുരത്ത് ഒരു കോളേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ജോർജ് സാറൊക്കെ അവിടെ പഠിച്ച ആളാണ്. അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് സംസ്കാരം തലമുറകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ ഈ മീനച്ചിൽ താലൂക്കിൽ ഇതുപോലെ ഒരു കോളേജ് പഠിത്ത് ഉയർത്തുവാനായിട്ട് നമുക്ക് സാധിച്ചത്. ആ കോളേജിന്റെ അക്ഷരവിശുദ്ധിയോട് സാങ്കേതിക തലങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലും മാനേജറും ഇവിടെ പറഞ്ഞതുപോലെ പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ സാമൂഹ്യ തലങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളോട് ബന്ധപ്പെട്ട് അവിടേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു ശൈലി രൂപീകരിച്ചിരിക്കുകയാണ്. നമ്മളുടെ പരിശുദ്ധ പിതാവ് ആവർത്തിച്ച് ഈ നാളുകളിൽ ഫ്രാൻസിസ് പിതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണല്ലോ, നമ്മളായിരിക്കുന്നിടത്ത് നിന്ന് ഇറങ്ങിച്ചെന്ന് അതിർത്തികളിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഒരു സാന്നിധ്യത്തിന് വിലയുണ്ടാകുന്നത്. അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജ് 10, 78, 80 കിലോമീറ്റർ പരന്നു കിടക്കുന്ന മീനച്ചിലാറിന്റെ ജലശുദ്ധി പരിശോധിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ സംരംഭം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് കോളേജിന്റെ ദൂരക്കാഴ്ചയും കോളേജിന്റെ സാമൂഹിക പ്രതിബദ്ധതയും അതോടൊപ്പം തന്നെ കോളേജിന്റെ ഇതുപോലുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള മികവും എല്ലാമാണ് എടുത്ത് കാണിക്കുന്നത് എന്ന് പറയാൻ എനിക്കതിയായ സന്തോഷമുണ്ട്. ജലസ്രോതസ്സുകളെ വിമലീകരിച്ച് ശുദ്ധീകരിച്ച് പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ സർക്കാരിന് മാത്രമല്ല ഓരോ വ്യക്തിക്കും, നമ്മളുടെ കാര്യം ഇവിടെ നമ്മൾ പറയുമ്പോൾ ഈ പ്രദേശത്തുള്ള ഓരോ വ്യക്തിക്കും അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. അത്തരത്തിൽ പല എഞ്ചിനീയറിംഗ് കോളേജ് ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം നമ്മളുടെ കോട്ടയം ജില്ലയിലെ നവോത്ഥാനത്തിന് കാരണമാകും, കാരണം കുറിക്കും എന്ന് ഞാൻ കരുതുകയാണ്. നവോത്ഥാനം വളരെ മൂല്യങ്ങൾ കൂട്ടിപ്പിടിപ്പിച്ചുകൊണ്ട് എന്നാൽ വ്യത്യസ്തമായ തലങ്ങളിൽ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴാണ് നവോത്ഥാനം ഉണ്ടാകുന്നത്. എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്റ്റുഡൻസിന്റെയും അധ്യാപകരുടെയും ഈ പ്രവർത്തനം വഴി ഈ ജില്ലയ്ക്ക് ഒരു നവോത്ഥാനം ഉണ്ടാവുകയും അങ്ങനെ ഒരു ഒരു നേഷൻ ബിൽഡിങ്ങിന് സാംസ്കാരിക മൂല്യങ്ങളോട് ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് ഒരു ഒരു നിർമ്മാണ പ്രവർത്തനം, ഒരു രാഷ്ട്ര നിർമ്മാണത്തിന് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അങ്ങനെ ഇതൊരു ഒരു ജനകീയ മുന്നേറ്റമായിട്ട് മാറുമെന്നാണ് എൻ്റെ ബോധ്യം. ഈജിപ്തിലെ
നൈൽ നദിയുടെ തീരത്ത് വളർന്നു വന്ന വൃക്ഷങ്ങളിൽ നിന്ന് സ്വരുക്കൂട്ടുന്ന പപ്പീറോസിലാണ് പുതിയ നിയമഗ്രന്ഥത്തിന്റെ ആദ്യ പതിപ്പുകൾ എഴുതിയത്. ആ നദീതട സംസ്കാരമാണ് ഈ ദൈവവചനം ഇതുപോലെ എഴുതി വെക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിച്ചത്. ഈശോ ഒന്നും എഴുതിയിട്ടില്ല. സുവിശേഷത്തിൽ ഈശോ എഴുതിയതായിട്ട് പറയുന്ന ഒരവസരം മാത്രമേ ഉള്ളൂ. അത് എഴുതിയത് നിലത്താണ്, മണ്ണിലാണ്, മണലിലാണ്, അത് മഞ്ഞു പോവും. വേറെ ഒന്നും ഈശോ എഴുതിയില്ല. എഴുതിയതെല്ലാം ഈശോയെ കേട്ടവരാണ്. അങ്ങനെ ആ കേട്ടവർക്ക് അന്ന് ഉണ്ടായിരുന്ന ഒരു എഴുത്ത് പലക പോലെയുള്ള സാധനം ഈ പപ്പീറൂസ് ആയിരുന്നു. അത് ആ നദി സംഭാവന ചെയ്ത ഒരു കാര്യമാണ്. അങ്ങനെ ലോകമാസകലും ഒരു അധ്യാത്മിക അകബലും ഉൾക്കരുത്ത് പകർന്നു കൊടുത്തത് ഒരു നദീതടത്തിൽ ഉള്ള വൃക്ഷത്തിന്റെ ആ ഒരു ശാലീനത കൊണ്ടാണ്. മീനച്ചിലാറിന്റെ തീരത്തും കർണവന്മാരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് ഔഷധ ചെടികളുള്ള ഒരു കാലഘട്ടമുണ്ടായിരുന്നു. മീനച്ചിലാറിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് തന്നെ വളരെയധികം അറിയാവുന്ന ആളുകളാണ് ജോർജ് സാറും ജോയി സാറും എറളക്കാട്ടച്ഛനും എല്ലാം. അവർക്ക് ആ പ്രദേശത്തിന്റെ കാര്യങ്ങൾ നല്ലതുപോലെ അവർക്കറിയാം. നമ്മളൊരു ഒരു ജിയോഗ്രഫി പറയുമ്പോൾ അതിലേറ്റവും മുൻപിട്ട് നിൽക്കുന്ന ആളുകൾ ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും അവർ തന്നെയാണ്. യോർദനാൻ നദി ഒഴുകി ഗലീല തടാകത്തിലേക്ക് വന്ന് വീണ് ആ വെള്ളം വളരെ നല്ലതാകൊണ്ട് ധാരാളം മത്സ്യങ്ങൾ അവിടെ ജീവിക്കുന്നു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണമായിട്ട് മാറുന്നു. എന്നാൽ ആ ഗലീലയിൽ നിന്ന് ഒന്നുകൂടെ ആ നദി പുറത്തേക്ക് ഒഴുകുമ്പോൾ അത് ചാവുകടലിലാണ് പോയി വീഴുന്നത്. ഉത്ഭവസ്ഥാനം യോർദാൻ നദിയാണെങ്കിലും അത് രണ്ട് വഴികളായിട്ട് ഒഴുകിപ്പോകുമ്പോൾ ഒന്ന് ഒരു പുണ്യനദി പോലെ ഗലീലി തടാകം ഒരുപാട് പേർക്ക് ജീവനും ആവേശവും നൽകുമ്പോൾ മറ്റൊന്ന് ഒഴുകാൻ സമ്മതിക്കാതെ ജീവൻ അവിടെ ജനിപ്പിക്കാൻ സംരക്ഷിക്കാൻ സമ്മതിക്കാതെ ചാവുകടലായിട്ട് ആര് എന്ത് അവിടെ കൊണ്ടുവന്നിട്ടാലും മണിക്കൂറിനുള്ളിൽ അതിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന വലിയൊരു തടാകമായിട്ട് നദിയായിട്ട് മാറുകയാണ്. അതാണ് ഒഴുക്കില്ലാത്ത ഏത് നദിയും ഏത് തടാകവും ചാവ് നദിയാണ് അല്ലെങ്കിൽ ചാവുകടലാണ്. ഒരു നദിയുടെ ഒരു പുഴയുടെ ആരോഗ്യത്തിന്റെ രഹസ്യം അതിന്റെ ഒഴുക്കാണ്. ഈ മീനച്ചിലാറിന്റെ ഒഴുക്ക് പല മേഖലകളിൽ തടസ്സപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒഴുക്കില്ലാതെ നിൽക്കുന്ന മീനച്ചിലാറ് ഒരുപിടി രോഗാണുക്കള് മറ്റുള്ളവർക്ക് വേണ്ടി നൽകുകയും അങ്ങനെ നമുക്ക് ഈ പ്രദേശത്തുള്ള മലിനീകരണത്തിന് പോലും കാരണമാവുകയും ചെയ്യും. 10 ലക്ഷത്തിലധികം ആളുകളുടെ കുടിവെള്ളം മീനച്ചിലാറ്റിൽ നിന്നുള്ള വെള്ളമാണ്. മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിന് പുറമേയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിർവഹനായ MP ആന്റോ സ്ഥലത്തെത്തി എല്ലാവരുടെയും പേരിൽ ആന്റോയ്ക്ക് പ്രത്യേകമായ സ്വാഗതം കൂടെ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ കാര്യത്തില് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികള് അധ്യാപകര് ഇതുപോലെ പുറത്തേക്ക് വന്നത് വിലപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങള് നിങ്ങളുടെ കോളേജ് വിട്ട് കോളേജ് ക്യാമ്പസ് വിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ആ പുറത്തേക്ക് വന്നത് ഈ മീനച്ചിലാറിനെ മേക്കിംഗ് ദ മീനച്ചിൽ റിവർ ഹെൽത്തി ആക്റ്റീവ് പ്യുവർ ആൻഡ് എലൈവ്. അതിനുവേണ്ടിയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇവ കാര്യങ്ങള്. നിങ്ങളെ പോലെ ബുദ്ധിയും മികവുമുള്ള ആളുകൾക്ക് മാത്രമേ ശരിക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള അഭ്യർത്ഥന, ഈ മീനച്ചിലാറിനെ ഒഴുക്കുള്ളതാക്കി തീർത്ത് ആരോഗ്യവതിയാക്കി തീർക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഇതുപോലുള്ള പുറത്തേക്കുള്ള വരവ് നിങ്ങൾ അവസാനിപ്പിക്കരുത്. ഒരുപിടി സാമൂഹ്യ വിഷയങ്ങൾ പഠിച്ച് ഉത്തരം നൽകുവാനുള്ള ഉത്തരവാദിത്വത്തിൽപ്പെട്ട ഒരു വിഭാഗം കൂടിയാണ് നിങ്ങൾ. എന്തുകൊണ്ടാണ് കേരളത്തില് മദ്യം പെരുകുന്നത്? എന്തുകൊണ്ടാണ് കൊലപാതകം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് മീനച്ചിൽ താലൂക്കിൽ തന്നെ ഇതുപോലുള്ള മദ്യ വാസന വളരുന്നത്? എന്തുകൊണ്ടാണ് ഈ പ്രദേശത്തെ കർഷകരുടെ ഉൽപ്പന്നങ്ങളൊക്കെ
ഈ വേദിയിലിരിക്കുന്ന ആളുകൾക്കൊക്കെ യോഗശാലനും യോഗശാലനും പ്രിൻസിപ്പൽ ചെയർമാനും ജില്ലാ പ്രസിഡന്റിനും ഒക്കെ നിങ്ങളുടെ റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കണം. അവര് പൊതുവേദിയിൽ എപ്പോഴും സംസാരിക്കുന്നവരാണ്, അവര് തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്, അവര് തന്നെയാണ് സർക്കാർ അല്ലെങ്കിൽ സർക്കാരിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഭാഗമാണ് അവര്. അവരെ ഇതുപോലെ അറിവും ഇൻഫർമേഷനും എല്ലാം കൊടുത്ത് നല്ല ജ്വലിക്കുന്ന ആളുകളാക്കി നിർത്താനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നിങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിൽ 12,500 കുട്ടികൾ നമുക്കുണ്ട്. നിങ്ങളുടെ ആ ബ്രെയിൻ, അതിന്റെ ഒരു കോഓർഡിനേഷൻ, അതിന്റെ ഒരു ഫ്ലോ, ഇതുപോലുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ റിട്ടൺ ആയിട്ട് കൂടെ നൽകണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടെ വെച്ചുകൊണ്ട് ഇതിനുവേണ്ടി മുൻകൈയെടുത്ത ബഹുമാനപ്പെട്ട ജനറൽക്കാഡറ്റ്സിനെയും മറ്റ് കോളേജിന്റെ അധികാരികളെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സരത്തിന്റെ ആശംസകൾ. അൽഫോൺസ് ആർമയിലൂടെ ദൈവത്തിന്റെ കൃപ നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ.